ഹായ് മക്കളെ, ഇന്ന് തന്നെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് വിളിച്ചു. എന്നിട്ട് പാരന്റ് വിളിച്ചിട്ട് എന്നോട് പറയാണ്, സാറേ മോള് ഭയങ്കര കരച്ചിലാണ്, ഓണപ്പരീക്ഷ എടുക്കുമ്പോൾ ആകെ ടെൻഷനായിട്ട്, സാർക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എന്തായാലും ഓക്കെ സംസാരിക്കാൻ പറഞ്ഞ് മോളെടുത്ത് കൊടുത്തപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സാർ എന്തായിരുന്നു 10-ാം ക്ലാസ് എത്തുമ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു, ഭയങ്കര ഡിറ്റർമിനേഷനിലാണ്, എന്തായാലും ഫുൾ A+ വാങ്ങണമെന്നൊക്കെ. സാറെ പിന്നെ കുറച്ച് ഉഴപ്പിപ്പോയി സാറേ, കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം എനിക്കെന്താണ് ഈ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് ആകെ ടെൻഷൻ. അതുമാത്രമല്ല കുറേ വേസ്റ്റ് ചെയ്ത സമയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ എന്തി ഒരു മിനിറ്റ് നീ സമയമെടുത്തോ, എന്തൊക്കെയാണ് നിനക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് നീ പഠിക്കാത്തതെന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന്. അവൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു, ഫോൺ, യൂട്യൂബ്, ഇൻസ്റ്റ, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങളിലെ പലരും ഏകദേശം ഇതേ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ. അതായത് 10-ാം ക്ലാസ് തുടങ്ങിയ സമയത്ത് എന്തായാലും നിങ്ങൾ നല്ല മാർക്ക് വാങ്ങണം, 10th റിസൾട്ടിൽ ഫുൾ A+ തന്നെ വാങ്ങണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഉള്ളിൽ അങ്ങനെ തീ ഇങ്ങനെ കെട്ട് പോയിട്ട് നമ്മളെന്താണ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒന്നും പഠിക്കാതെ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പം എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെന്ത് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ആലോചിക്ക്, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റച്ചാ നിങ്ങളെന്ത് അതൊന്നും ഇവിടെ കമൻറ്റും കൂടെ ചെയ്യ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് കൂടെ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിൽ അതൊന്നും കൂടെ ക്ലിയർ ആവും. ആൻഡ് നിങ്ങളിപ്പം വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ചെറിയൊരു ആശ്വാസം, അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് വന്നിട്ടില്ലേ? യെസ്, വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം. കാരണം അവരും ഇതേപോലെ തന്നെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മക്കളെ, എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണപ്പരീക്ഷ എന്ന് പറയുന്ന ഒന്നിൻ്റെ അവസാനമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കമാണ് ഓണപ്പരീക്ഷ. അതായത് ഓണപ്പരീക്ഷയ്ക്ക് 2, 5, 10 മാർക്കൊക്കെ വാങ്ങിയ ഒരുപാട് കുട്ടികൾക്ക് അവസാന SSLC ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കരുതി എന്നാൽ പിന്നെ വെറുതെ സീരിയസ് ആവേണ്ട ആവശ്യമില്ല, എന്താണ് നമുക്ക് അന്നേരം നോക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതായത് ഭൂരിഭാഗം കുട്ടികൾക്കും എന്നാലും എന്താണ് വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ആ മാർക്കിൻ്റെ ആ വാല്യൂവിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങളുടെ മൈൻഡ്സെറ്റ് ആണെന്നാണ്. അതായത് ഈ ഓണപ്പരീക്ഷ നിങ്ങൾ എങ്ങനെ കാണുന്നു, എങ്ങനെ നേരിടുന്നു, അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ SSLC എക്സാം നിങ്ങൾ നേരിടും. അതായത് സെയിം, അതായത് ഓണപ്പരീക്ഷ നിങ്ങൾക്ക് 2 മാർക്കാണ്, SSLC 2 മാർക്കാണെന്നല്ല കേട്ടോ. അതായത് ഓണപ്പരീക്ഷ ഇപ്പം നിങ്ങൾ എന്താണ് എന്തായാലും സാരല്ല അത് പോട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, SSLC എത്തുമ്പോൾ നിങ്ങൾ എന്താ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഓണപ്പരീക്ഷയ്ക്ക് എന്താ ഞാൻ എൻ്റെ മാക്സിമം പഠിക്കും, കിട്ടുന്ന മാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, SSLC എക്സാം ആകുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് SSLC ഫുൾ A+ വാങ്ങണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മക്കളെ, ഇതുവരെയുള്ള നിങ്ങളുടെ ദിവസങ്ങൾ, അതായത് June 1 നിങ്ങൾ ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളൊക്കെ എന്തായാലും സാരില്ല. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഓണപ്പരീക്ഷ ഏകദേശം 10 ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പം ഈ 10 ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ സീരിയസ് ആവുക. അതായത് നേരത്തെ നിങ്ങൾ ആലോചിച്ച കുറേ കാര്യങ്ങളില്ലേ, അത് മുഴുവനായിട്ടൊന്നും ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഉപേക്ഷിക്കാൻ പറ്റാവുന്നത് മാക്സിമം ഉപേക്ഷിച്ചിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്തായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരിക്കണം ഈ ഒരു ഓണപ്പരീക്ഷ എന്നുള്ള രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് മുമ്പിൽ എന്തുണ്ട്, ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്, വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഫുൾ ചാപ്റ്റർ മാത്സിൽ 11, ഫിസിക്സ്, സോഷ്യലിൽ 22 ചാപ്റ്ററുകൾ നമുക്ക് SSLC ഫൈനൽ എക്സാമിനുണ്ട്. അപ്പം ഇപ്പം ഇത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അന്നേരം നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, മെല്ലെ പഠിച്ചു തുടങ്ങുക. ആൻഡ് എങ്ങനെയാണ് സാറേ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, August 7 ഡേറ്റ് നോക്കണം, ഡേറ്റ് മറന്നു വരുത്. ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7:30 ഈ ചാനലിലേക്ക് തന്നെ നിങ്ങൾ വരിക. അവിടെ എന്തുണ്ട്, ഓണപ്പരീക്ഷയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു കിടിലൻ സ്റ്റഡി പ്ലാനായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈവിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യലും ഒന്ന് നോട്ടിഫൈ മീ ചെയ്യലും, അതേപോലെ തന്നെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് കുട്ടികൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ്, ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ചിരിക്കാൻ പോലും മറന്നു പോയിട്ടുണ്ട്. സോ ആ ഒരു ലൈവും കൂടെ കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും
നിങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടും, നല്ല കോൺഫിഡൻസ് കിട്ടും. ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും SSLC ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ തന്നെയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഓണപ്പരീക്ഷയുടെ പേപ്പർ നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ടീച്ചർമാരുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ പാരൻസ് ഞെട്ടും, ചിലപ്പോൾ നിങ്ങളും തന്നെ ഞെട്ടും. സോ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ ഉണ്ടായിരിക്കണം തിങ്കളാഴ്ച രാത്രി 7:30 ലൈവായിട്ട്. ഓക്കെ, ശരി.